ഗുഡ് എർത്ത് ഓർഗാനിക് ഫാം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുതിരയും മാനും മയിലും പാർട്ടി ഹാളും ഇൻഫിനിറ്റി പൂളുമുള്ള മനോഹരമായ ഫൈവ് സ്റ്റാർ നിലവാരത്തിലുള്ള അജ്മാൻ അൽ സഹിയയിലെ ഈ മനോഹരമായ ഫാം കാണാം. ഇപ്പോൾ അജ്മാനിലെ ഗുഡ് എർത്ത് ഓർഗാനിക് ഫാം അതേപടി അങ്ങാടിപ്പുറത്തും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിക്കി എന്ന ദുബായിക്കാരുടെ വിക്കിഭായ്. ദുബായിലെ അനന്തമായ ഫാം ടൂറിസം സാധ്യതകൾ അങ്ങാടിപ്പുറത്തും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. അങ്ങാടിപ്പുറം വലമ്പൂർ റോഡിൽ 18 ഏക്കറിലാണ് ഗുഡ് എർത്ത് ഓർഗാനിക് ഫാം എന്ന പേരിൽ അങ്ങാടിപ്പുറത്തും ഫാം ടൂറിസത്തിന് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 30 കുതിരകളെയാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രവാസി വ്യവസായിയും വെൽത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒമായ വിഘ്നേഷ് വിജയകുമാർ എന്ന വിക്കിയാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇന്ത്യൻ ബ്രീഡ് കുതിരകൾ ആക്ച്വലി രാജസ്ഥാനിലാണ്. മാർവാരി ഹോർസസ് ആണ് ഇന്ത്യയുടെ പ്രൈഡ് ആയിട്ടുള്ള ഹോർസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നോർത്തിലാണ് ഏറ്റവും കൂടുതൽ കുതിരയ്ക്ക് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ബാക്കിയുള്ള എന്താ പറയുക ഭക്ഷണത്തിൻ്റെ ഇതിനുള്ള രീതികളെല്ലാം നോർത്ത് ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുതിരകൾ നോർത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഇതിൻ്റെ സാധ്യതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഫുഡിൻ്റെ കോസ്റ്റും കുറച്ച് അധികമാണ്. പിന്നെ ഞാൻ പറയും കുതിരേനെ നോക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ഇൻകം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കുതിരകളെനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മൃഗങ്ങളോട് പണ്ടേ വളരെ താല്പര്യമുണ്ട്. ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള ഇതുകൊണ്ടാണ് ആന കുതിര നായ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം താല്പര്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു ഫീൽഡിലേക്കും ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഫാമിങ് അതേപോലെ തന്നെ അനിമൽ ബ്രീഡിങ്സ് ഇതിനെല്ലാത്തിനും വളരെ ഇതുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് 63 കുതിരകളുണ്ട്. ഞാൻ കേരളത്തിലും പണ്ട് കാലങ്ങളിൽ ഈ കൊറോണ സമയത്ത് ആദ്യമായിട്ട് കുതിരകളെ കൊണ്ടുവന്നതും ഞാനാണ്. അന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായിട്ടൊരു 6 കുതിരേനെ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളൊരു 13 കുതിര വന്നു. അങ്ങനെ 36 കുതിരകളോളം കേരളത്തിലുണ്ടായിരുന്നു. അത് മലപ്പുറത്തായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ നമ്മൾ ഒരു 6 കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് സ്ഥലം വാങ്ങി. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊണ്ടിപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതിന് ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടിയും വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്ര അധികം കുതിരകളെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളുമായിട്ടും കോളേജസുമായിട്ടും ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയുക കണ്ടമാനം ഹോഴ്സ് ഷിപ്സ് ഉള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. ഞാൻ പറയില്ലേ ജീവിതത്തിൽ ഒന്നിനും എന്താ പറയുക ഒരു പ്രൈസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്കൊരു ഞാൻ പറഞ്ഞത് ജീവനുള്ള ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കേണ്ടായി നമ്മൾ നമുക്ക് എന്ത് വിലയാണ് നൽകുന്നതെന്നുള്ളത് ആ ഒരു സംഭവത്തെ പോലെയാണ്. എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വില കൊടുത്ത് എന്തിനേയും സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പുഷ്കരൻ ഉണ്ടാവുന്ന സമയത്തിന് 7 കോടി രൂപ വില മതിക്കുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കുതിര എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. നമ്മളിൽ അതേപോലെ തന്നെ ആത്മാവ് ഉള്ള ഒരു ജീവിയാണ് ഒരു കുതിര. അപ്പം അങ്ങനെയുള്ളൊരു ജീവി നമ്മൾ എന്ത് പൈസ കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ജീവിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിയതിൽ നമുക്ക് ലൈനേജ് കുതിരകൾ കണ്ടമാനമുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുതിരകളാണ്. ചില കുതിരകൾ നമുക്ക് ഞാൻ പറയില്ലേ ഈ ഫാർമേഴ്സായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത് ഈ ഏരിയയിൽ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുതിരയുടെ മുകളിലാണ്. അപ്പോൾ അവർ ചെറിയൊരു കുതിരക്കുട്ടിയെ വാങ്ങുന്നു കൊണ്ടുപോകുന്നു ഒരു കൊല്ലത്തോളം അതിനെ നോക്കി വലുതാക്കുന്നു അടുത്ത മേളയിൽ വന്ന് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനത്തിന് വാങ്ങുന്ന സമയത്ത് ഞാൻ വാങ്ങിയ പല കുതിരകളും അങ്ങനത്തെ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. കൊറോണ സമയത്ത് നമ്മൾ വാങ്ങിയ എല്ലാ കുതിരകളും ഈ പറയുന്ന ഫാമേഴ്സിൻ്റെ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലേക്കുള്ള വരുമാനം ഈ ഒരു കുതിരയിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ പുണ്യകർമ്മം എന്നും കൂടിയും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കുതിരയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 1000s to 10,000,000 വരെ വരാനുള്ള ഒരു മൃഗമാണ് കുതിര എന്ന് പറയുന്നത്. കാർ റെന്റൽ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് സെറ്റപ്പ്, ടൂറിസം, പേയ്മെന്റ് ഗേറ്റ്വേസ്, മീഡിയ, ഈവന്റ് തുടങ്ങി 10 ബിസിനസ്സുകളാണ് വെൽത്ത് ഗ്രൂപ്പിന് കീഴിലുള്ളത്. 100 കുതിരകളും ഒട്ടകം മാൻ തുടങ്ങി നിരവധി മൃഗങ്ങളാൽ സമ്പന്നമാണ് വിക്കിയുടെ ഗുഡ് എർത്ത് ഓർഗാനിക് ഫാം. മേഖലയിലെ പ്രവർത്തനങ്ങൾ മാനിച്ച് ദുബായ് സർക്കാർ ഗോൾഡൻ വിസ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
നിരവധി ആനകളും വിക്കിയുടെ ഉടമസ്ഥതയിലുണ്ട്. രാജസ്ഥാൻ ജയ്പൂർ പുഷ്കർ മേളകളിൽ നിന്നാണ് വിക്കി ഈ കുതിരകളെയെല്ലാം ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. തുടർന്ന് അനിമൽ ആംബുലൻസ് വഴിയാണ് 30 കുതിരകളെയും അങ്ങാടിപ്പുറത്തെത്തിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് 30 കുതിരകളെ ഒരേ സമയം നാട്ടിലെത്തിക്കുന്നത്. ദുബായിലും രാജസ്ഥാനിലെ ചിറ്റൂർ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, കേരളത്തിലെ അങ്ങാടിപ്പുറം എന്നീ സ്ഥലങ്ങളിലായി 100 കുതിരകൾ നിലവിൽ വിക്കി എന്ന വിഘ്നേഷ് കുമാറിന് സ്വന്തമായുണ്ട്. ചെറുപ്പം മുതൽ കുതിരപ്രേമിയായിരുന്ന വിഘ്നേഷ് വിജയകുമാർ ഇന്ത്യയിലെ ഇൻഡിജീനിയസ് ഹോർട്സ് സൊസൈറ്റി കമ്മിറ്റിയിലെയും അറേബ്യൻ ഹോർട്സ് സൊസൈറ്റിയിൽ അംഗത്വമുള്ള ഏക മലയാളി കൂടിയാണ്. അജ്മാനിലെ ഗുഡ് എർത്ത് ഓർഗാനിക് ഫാമിൽ ഇൻഫിനിറ്റി പൂൾ, പാർട്ടി ഹാൾ, ഓർഗാനിക് കൃഷി, വിവിധ വളർത്തുമൃഗങ്ങളാൽ സമ്പന്നമാണ്. നേരത്തെ ദുബായിൽ നിരവധി ആഡംബര വാഹനങ്ങളും അത്യാഡംബര യാച്ച് സ്വന്തമാക്കിയും ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി വച്ചിരുന്ന താർ വാഹനം ലേലത്തിൽ സ്വന്തമാക്കിയും ഗുരുവാർ അമ്പലത്തിനു വേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു.